ഇന്ന് നമുക്ക് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു ബഹുഭുജങ്ങളെ പാർട്ട് വണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് ടു, അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് എപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട്. ബഹുഭുജങ്ങൾ, ബഹുഭുജങ്ങൾ എന്ന് പറയാൻ ഷോർട്ടായിട്ട് പറയുക, അതൊരു ക്ലോസ്ഡ് ഫിഗറാണ്, ടു ഡയമെൻഷനൽ ത്രിമാന ചിത്രമാണ്, ടു ഡയമെൻഷനൽ ക്ലോസ്ഡ് ഫിഗറാണ്. അതിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതായത് റെഗുലർ പെൻഡഗൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ബഹുഭുജങ്ങളെല്ലാം വ്യത്യസ്ത വശങ്ങളുള്ളതുകൊണ്ടാകും, സമവശങ്ങളുള്ളതുകൊണ്ടാകും. അതായത് സമ പഞ്ചഭുജം എന്നാണ് അഞ്ച് വശമുള്ള, എല്ലാ സൈഡും തുല്യമായിരിക്കും. ഇനി റെഗുലർ ഹെക്സഗൺ, ആ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ സമ ഷഡ്ഭുജം ആറ് വശങ്ങളുള്ള, തുല്യ വശങ്ങളുള്ളത്. ഇനി റെഗുലർ റെഗുലർ അതായത് സമം, റെഗുലർ. അതുപോലെ തന്നെ സെപ്റ്റഗൺ, റെഗുലർ ഒക്റ്റഗൺ, അങ്ങനെ അങ്ങോട്ട് എഴുതാം. റെഗുലർ അതായത് സമമായിട്ടുള്ളതും കാണും, വ്യത്യസ്ത വശങ്ങളുടെ നീളമുള്ളതും കാണും. ഇനി ഒരു സമ പഞ്ചഭുജത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല, 5a × a അതിൻ്റെ വശത്തിൻ്റെ നീളമായാൽ 5a. ഇനി സമ ഷഡ്ഭുജമാണെങ്കിലോ അതിനെത്ര വശങ്ങളാണെന്ന് നോക്കി, 6a. ഇനി നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഫോർമുലാസ്, വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല, വികർണങ്ങളുടെ എണ്ണം. അതെപ്പോഴും ചോദിച്ച് കാണുന്നതാണ് പരീക്ഷയ്ക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന്. വികർണങ്ങളുടെ എണ്ണം കാണാനൊരു ഫോർമുല ഉണ്ട്. ബഹുഭുജത്തിൻ്റെ വശം എന്നായാൽ, വികർണത്തിൻ്റെ എണ്ണം കാണാൻ n × n−3/2, അതായത് 10 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ വികർണം, എത്ര വികർണങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 10×10−3/2. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. അതായത് 10×7/2, അതായത് 35 വികർണങ്ങളുണ്ട്. പിന്നെ ഈ ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക കാണാൻ, ആന്തരകോണുകളെന്ന് സാധാരണ കോണുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആന്തരകോണം തന്നെ, അല്ലെ ബാഹ്യകോണം എന്ന് എടുത്തു പറഞ്ഞേക്കും. ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക, കോണുകളുടെ തുക കാണാന് n−2×180°, അതായത് പഞ്ചഭുജത്തിൻ്റെ ആണ് 5−2, 3×180 കൂടെ ഗുണിച്ചാൽ മതി. ആ ഫോർമുല മനസ്സിൽ ഓർത്താൽ മതി, അത് ഒന്ന് അപ്ലൈ ചെയ്യാൻ. 5−2 മനസ്സിൽ കൂട്ടുക, 3×18 കൂടെ, 18×3=54, 540 വരും. അതായത് കോണുകളുടെ തുകയാണ് ഇത്. ഫോർമുല ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 180. ഇനി ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക, ഏത് ബഹുഭുജമായാലും ബാഹ്യകോണുകളുടെ തുക തുല്യമായിരിക്കും എപ്പോഴും. ബാഹ്യകോണുകളുടെ തുക 360°. ബാഹ്യകോണുകളുടെ തുക ബഹുഭുജം ഏതായിക്കോട്ടെ അതിന് 360°. ഇപ്പം നമ്മൾ ഒരു ഈ ഫോർമുല എല്ലാം പഠിച്ചിരുന്നാൽ, ഇപ്പം 100 വശമുള്ളത് 200 വശമുള്ളത് എന്നൊക്കെ പറയാം, നമ്മൾ അത് എന്നെ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും അറിയാനില്ല. മൂന്ന് വശമുള്ളത് ത്രികോണം, 4 വശമുള്ളത് ചതുർഭുജം. ചതുർഭുജത്തിലെ ഏതൊക്കെ വരും, ഒരുപാട് എണ്ണം വരും. അതായത് ചതുരം, സമചതുരം, 4 വശവും തുല്യമായിട്ടുള്ളത്, സമചതുരം,
പിന്നെ സാമാന്തരികം, റെപ്റ്റീസ്, അങ്ങനെ കുറേ കൈറ്റ്, ഇതെല്ലാം വരും. നാല് വശമുള്ളത്, അഞ്ച് വശമുള്ളത് പഞ്ചഭുജ, അഞ്ച് വശം അതായത് അങ്ങനെ അഞ്ച് വശം. വലിയതായിട്ടും വരാം അല്ലാതെയും വരാം. ആറ് വശമുള്ളത് ഷഡ്ഭുജ, അതായത് ഏഴ് വശമുള്ളത് സപ്തഭുജ, എട്ട് വശമുള്ളത് അഷ്ടഭുജ, ഒൻപത് വശമുള്ളത് നവഭുജ, പത്ത് വശമുള്ളത് ഡെക്കാഗൺ ദശഭുജ. അങ്ങനെ ഈ ഫോർമുലാസ് എല്ലാം കാണാതെ പഠിക്കുക, ബൈ ഹാർട്ട് ആക്കി വെക്കുക. എന്നാലേ നമുക്ക് ഈ ബഹുഭുജത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ബഹുഭുജങ്ങളെ പറ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ളത്. ഈ ഫോർമുല മനസ്സിലാക്കി വെക്കുക. പക്ഷേ അവർ ഏതും ചോദിച്ചോട്ടെ, എന്നെ എത്ര വന്നാലേ എൻ്റെ ഫോർമുല, കോണുകളുടെ തുക എൻ മൈനസ് ട്വൻറ്റി വൺ എയ്റ്റി ഡിഗ്രി, വികർണങ്ങളുടെ എണ്ണം എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു, ബാഹ്യ കോണുകളുടെ തുക 360 ഡിഗ്രി, പിന്നെ എത്ര ഓരോ പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ അഞ്ചാണ് നോക്കുക, ഷഡ്ഭുജം ആറ്, അത് അങ്ങനെ പേരെടുത്ത് പറഞ്ഞേക്കും, അല്ലെങ്കിൽ എന്നിൻ്റെ വശങ്ങളുടെ എണ്ണം തന്നേക്കും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയേറെ ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇട്ടേക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.